നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല, സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തുവും. ജലന്ധർ ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിന്റെ അറസ്റ്റോടെ അദ്ദേഹത്തിന്റെ ചെയ്തികൾ പുറത്താകുകയാണ്. മുമ്പും ആരോപണം നേരിട്ട ആളായിരുന്നു ബിഷപ്പ് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. തൃശൂർ മറ്റം സൊറിയാനെ കാത്തോലിക്ക ഇടവയിൽ നിന്നും ദൈവവിളി കേട്ട് ജലന്ധറിൽ എത്തിയ ആളാണ് ഫ്രാങ്കോ ഐപ്പുണ്ണി മുളയ്ക്കൽ. ഭാരത കാത്തോലിക്ക സഭയെ വിരൽത്തുമ്പിൽ നിർത്താനുള്ള സാമ്പത്തിക രാഷ്ട്രീയ സ്വാധീനശേഷിയുള്ളയാളാണ് ഫ്രാങ്കോ മുളയ്ക്കൽ. CBCI വടക്കൻ മേഖലയുടെ സെക്രട്ടറി, റോമിലെ ഇന്റർ റിലീജിയസ് ഡയലോഗ് പോന്തിഫിക്കൽ കൌൺസിൽ കൺസൾട്ടർ, CBCI യൂത്ത് കമ്മീഷൻ ചെയർമാൻ എന്നിങ്ങനെ ഒരുപിടി നിർണായക ചുമതലകൾ. ഒരുപക്ഷെ അടുത്ത CBCI അധ്യക്ഷനാകാനുള്ള സാധ്യത. ഏതൊരു കാത്തോലിക്ക കുടുംബത്തിലെ കൌമാരക്കാരനെ പോലെ പത്താം ക്ലാസ് കഴിഞ്ഞു നിൽക്കുമ്പോഴാണ് ഫ്രാങ്കോ ഐപ്പുണ്ണിക്ക് ദൈവവിളി എത്തിയത്. പഠനകാലത്ത് സ്കൂളിലെത്തിയ ജലന്ധർ രൂപത വൈദികർ നടത്തിയ ദൈവവിളി ക്യാമ്പുകളും ക്രിസ്ത്യൻ ഭക്തിമാസികകളിൽ ദൈവവേലയ്ക്ക് കുഞ്ഞനുജന്മാരെ ക്ഷണിക്കുന്ന പരസ്യങ്ങളും കണ്ട് ആകൃഷ്ടനായി ഫ്രാങ്കോ ജലന്ധർ രൂപതയ്ക്ക് ദൈവവേലയ്ക്കായി ഇറങ്ങിത്തിരിച്ചു. 1952 January 17 ജലന്ധർ അപ്പോസ്തോലിക പ്രീഫെക്ചർ രൂപീകരിക്കുന്നത്. 1971 December 6 രൂപത പദവിയിലേക്ക് എത്തുന്നത്. ലത്തീൻ സഭയുടെ കീഴിലുള്ള രൂപതയായിരുന്നു ജലന്ധറും. യൂറോപ്പിൽ നിന്നുള്ള കപ്പൂച്ചിൻ ബിഷപ്പായിരുന്നു രൂപതയുടെ ആദ്യ ചുമതലക്കാരൻ. 1971 വരെ അദ്ദേഹം ബിഷപ്പായിരുന്നു. അദ്ദേഹത്തിന്റെ ശിഷ്യനായി എത്തിയ കോട്ടയം സ്വദേശി സിംഫോറിയൻ തോമസ് കീപ്രത് 1972 March 18 ചുമതലയേറ്റു. 2007 February 24 അദ്ദേഹം രൂപതയെ നയിച്ചു. അദ്ദേഹം സ്ഥാനമൊഴിഞ്ഞപ്പോൾ ഡൽഹി സഹായമെത്രനായിരുന്ന അനിൽ ജോസഫ് തോമസ് കൂട്ടോ ജലന്ധർ രൂപതയുടെ അധ്യക്ഷനായി. അനിൽ കൂട്ടോ ഡൽഹി ആർജ് ബിഷപ്പായി പോകുമ്പോൾ ഡൽഹി സഹായമെത്രനായിരുന്ന ഫ്രാങ്കോ മുളയ്ക്കൽ ജലന്ധറിൽ എത്തുന്നു. ഒന്നുമില്ലായ്മയിൽ നിന്നും രൂപതയെ കെട്ടിപ്പൊക്കിയ സിംഫോറിയനായിരുന്നു രൂപതയുടെ ശരിയായ ശില്പി. ആദ്യകാലങ്ങളിൽ ദാരിദ്ര്യം മാത്രമായിരുന്നു സഭയ്ക്കുണ്ടായിരുന്നത്. രൂപതയിലെ പല പള്ളികളും സ്കൂളുകളും നിർമ്മിക്കാൻ സ്വന്തം വീടുകളിൽ നിന്നും പണം കൊണ്ടുവന്ന് വൈദികർ പോലും ഉണ്ടായിരുന്നു. വീതമായി കിട്ടിയ സ്ഥലം വിറ്റ് രൂപതയ്ക്ക് സംഭാവന നൽകിയവർ. ഇവരുടെ വിയർപ്പിൽ രൂപത വളർന്നു. രൂപതയുടെ ഏറ്റവും സുവർണ കാലഘട്ടമായിരുന്നു പിന്നീടുള്ള സമയം അറിയപ്പെടുന്നത്. ജലന്ധറിലെ പാവപ്പെട്ടവരും നിരക്ഷരുമായ ജനങ്ങൾക്കിടയിലൂടെ നടന്ന സിംഫോറിയൻ പിതാവും അദ്ദേഹം സ്ഥാപിച്ച മിഷണറീസ് ഓഫ് ജീസസ് വൈദിക സഭയിലെയും കന്യാസ്ത്രീ സമൂഹത്തിലെയും അംഗങ്ങൾ ക്രിസ്തുവിനെ പ്രഘോഷിച്ചു. സഭ വളർന്നു. ആശുപത്രികളും ദേവാലയങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായി ജലന്ധർ ഇന്ത്യയിലെ ഏറ്റവും സമ്പന്ന രൂപതയായി ഉയർന്നു. 2007 സിംഫോറിയൻ വിരമിച്ചു. ഈ ഒഴിവിലേക്ക് അന്ന് ഡൽഹി സഹായമെത്രനായിരുന്ന അനിൽ ജോസഫ് കൂട്ടോയെ നിയമിച്ചു. 2012 November 30 വരെ അദ്ദേഹം തുടർന്നു. ഡൽഹി ആർച്ച് ബിഷപ്പ് വിൻസെന്റ് വിരമിച്ചതോടെ അദ്ദേഹം ഡൽഹി ആർച്ച് ബിഷപ്പായി ചുമതലയേറ്റു. ഈ സമയത്ത് ഡൽഹി സഹായമെത്രനായിരുന്ന ഫ്രാങ്കോ മുളയ്ക്കൽ ജലന്ധറിലെത്തുകയും 2013 August 4 ബിഷപ്പായി ചുമതലയേൽക്കുകയും ചെയ്തു. 5 ഈ പദവി പൂർത്തിയാക്കി. ജലന്ധർ രൂപതയ്ക്ക് വേണ്ടി ഒരു തുള്ളി വിയർപ്പ് പോലും ബിഷപ്പ് ഫ്രാങ്കോ ഒഴുക്കിയിട്ടില്ല. സിംഫോറിയനും അനിൽകൂട്ടോയും മറ്റു മുതിർന്ന വൈദികരും രാപ്പകൽ അധ്വാനിച്ചുണ്ടാക്കിയ രൂപതയുടെ സ്വത്ത് ആസ്വദിക്കുകയാണ് ശരിക്കും ബിഷപ്പ് ഫ്രാങ്കോ ചെയ്തത്. വൈദികനായി 3-4 മാത്രമാണ് ഇടവകയിൽ സേവനം ചെയ്തത്. ഫ്രാങ്കോയുടെ സ്വഭാവം ശരിക്കും അറിയാവുന്ന സിംഫോറിയൻ ഒരു ഇടവകയോ വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ ഡയറക്ടർ ചുമതലയോ സ്വതന്ത്രമായി നൽകിയില്ല. പിന്നീട് കാരിസ്മാറ്റിക് പ്രഭാഷകനായി ശരീരമനങ്ങാതെ ജീവിച്ചു. ഏറെക്കാലവും റോമിൽ ചെലവഴിക്കുകയും ചെയ്തു. ദൈവവിളി കേട്ട് ജലന്ധറിലെത്തിയ ഫ്രാങ്കോയെ പഠനത്തിനായി നാഗപ്പൂർ സെമിനാറിയിലേക്കാണ് ആദ്യം അയച്ചത്. അന്ന് ജലന്ധർ രൂപതയ്ക്ക് സ്വന്തമായി സെമിനാറികൾ ഉണ്ടായിരുന്നില്ല. പഠനം കഴിഞ്ഞെത്തിയ ഫ്രാങ്കോയെ ജലന്ധർ രൂപതയിലെ വൈദികനായി 1990 April 21 പൗരോഹിത്യം സ്വീകരിച്ചു. തൊട്ടുപിറകെ ഒരു ഇടവകയുടെ ചെറിയ ചുമതലയും ഏൽപ്പിച്ചു. ഒപ്പം രൂപതയിലെ വേദ ഉപദേശക സംഘത്തിന്റെ ഡയറക്ടറായും ചുമതല വഹിച്ചു. ഈ സമയം സിംഫോറിയൻ കീപ്രത്തായിരുന്നു ബിഷപ്പ്. ഇദ്ദേഹവുമായി വൈകാതെ ഫ്രാങ്കോ ഇടഞ്ഞു. ഫ്രാങ്കോയെ ഒന്ന് ഒതുക്കണമെന്ന ഉദ്ദേശത്തോടെ കീപ്രത് പിതാവ് അദ്ദേഹത്തെ റോമിലേക്ക് ഉപരിപഠനത്തിന് അയച്ചു. റോമിലെ അൽഫോൻസിയൻ അക്കാദമിയിൽ നിന്ന് മോറൽ തിയോളജിയിൽ പഠനം കഴിഞ്ഞെത്തിയ ഫ്രാങ്കോ ജലന്ധർ സെമിനാരിയിൽ മോറൽ തിയോളജി പ്രൊഫസറും ഡീൻ ഓഫ് തിയോളജിയുമായി ചുമതലയേറ്റു. മോറൽ തിയോളജിയിലായിരുന്നു ഗവേഷണ വിഷയമെങ്കിലും ഇക്കാലത്തും മോറൽ സൈഡ് വളരെ മോശമായിരുന്നു എന്നാണ് അവിടെ നിന്നുള്ള വൈദികർ പറയുന്നത്. വൈകാതെ വത്തിക്കാനിൽ ആഗോള കാതോലിക്ക സഭയെ ഇടവക വികാരിമാരുടെ സംഘടനയുടെ കാര്യാലയത്തിലേക്ക് ചുമതല ലഭിച്ച ഫ്രാങ്കോ റോമിലെത്തി. അവിടെ നിന്നും ബിഷപ്പ് പദവി കയ്യിൽ പിടിച്ചാണ് ഫ്രാങ്കോ ഡൽഹിയിൽ തിരിച്ചു കാലുകുത്തിയത്. വത്തിക്കാനിൽ ഇക്കാലത്തുണ്ടാക്കിയ സ്വാധീനവും ഡൽഹിയിലെ സീറോ മലബാർ വിശ്വാസികൾക്കിടയിൽ ചില പ്രശ്നങ്ങളുമാണ് ഫ്രാങ്കോയുടെ സ്ഥാനം
അതൃപ്തിക്ക് കാരണം. 2009 ജനുവരി 17 ഡൽഹി സഹായമിത്രനായി നിയമനം, 2013 ജൂൺ 13 ജലന്ധർ ബിഷപ്പായി നിയമിച്ച് പോപ്പ് ഫ്രാൻസിസ് കൽപ്പന ഇറക്കി, ഓഗസ്റ്റ് 5 ചുമതലയേറ്റു. ലത്തീൻ രൂപതയായ ഡൽഹി അതിരൂപതയിൽ ഭൂരിപക്ഷം വിശ്വാസികളും സീറോ മലബാർകാരായിരുന്നു. സ്വന്തമായി രൂപതയും ഇടവകയും വൈദികർ വേണമെന്ന സീറോ മലബാറിന്റെ നിരന്തരമായ ആവശ്യം ഉയർന്ന സമയം ഈ പ്രശ്നം പരിഹരിക്കാൻ ഡൽഹി അതിരൂപതയുടെ കീഴിൽ വരുന്ന ജലന്ധർ രൂപതയിലെ സീറോ മലബാർകാരൻ വരട്ടെ എന്ന ആശയമുയർന്നു. അന്ന് ഡൽഹി ആർച്ച് ബിഷപ്പ് വിൻസെന്റും ജലന്ധർ ബിഷപ്പ് സിംഫോറിയനും ചേർന്നാണ് നിർദ്ദേശം വെക്കുന്നത്. നിർദ്ദേശം വെക്കാൻ സിംഫോറിയൻ നിർബന്ധിതനായി എത്തുന്നതാണ് യാഥാർത്ഥ്യം. 2005 ജലന്ധറിൽ നടന്ന ഒരു ബ്രിട്ടീഷ് മിഷണറിയുടെ ദുരൂഹ മരണം ഫ്രാങ്കോയും കൂട്ടരും ശരിക്കും മുതലെടുക്കുകയായിരുന്നു. ഡൽഹി സഹായമെത്തനായിരുന്നുവെങ്കിലും ഫ്രാങ്കോ മുളയ്ക്കലിന്റെ കണ്ണ് ജലന്ധറിലായിരുന്നു. ഡൽഹി പല നാടുകളിൽ നിന്നും കുടിയേറിപ്പാർത്ത പല റീത്തിൽപ്പെട്ട വിശ്വാസികൾ ഉൾപ്പെടുന്നതാണ്. അവിടെ സഭയ്ക്ക് ആശുപത്രികളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോ ഭൂമിയും കുറവാണ്. വിശ്വാസികളും എണ്ണത്തിൽ കുറവ്. അവർക്ക് പള്ളിക്കാര്യത്തെക്കാൾ സ്വന്തം കാര്യം നോക്കാനാണ് താല്പര്യം. ഈ സമയം സമ്പത്തിന്റെ കൂമ്പാരമായ ജലന്ധർ മറുവശത്ത് സ്വദേശികളായ ലക്ഷക്കണക്കിന് വിശ്വാസികൾ, വൈദികരെ ദൈവതുല്യരായി കാണുന്ന നിഷ്കളങ്കരായ വിശ്വാസികൾ. ഡൽഹിയിലെ ഭരണത്തെക്കാൾ ഫ്രാങ്കോ എന്തുകൊണ്ടും ഇഷ്ടപ്പെട്ടിരുന്നത് ജലന്ധറിലെ കാര്യങ്ങൾ ഇടപെടാനായിരുന്നു. ഈ സമയം ബിഷപ്പ് സിംഫോറിൻ സ്ഥാനം ഒഴിഞ്ഞു. ഡൽഹി സഹായമെത്രനായിരുന്ന അനിം ജോസഫ് കൂട്ടോ ജലന്ധർ ബിഷപ്പായി ചുമതലയേറ്റു. അപ്പോഴും ഫ്രാങ്കോയുടെ ഇടപെടൽ അവിടെ ഉണ്ടായി. 5 കഴിഞ്ഞപ്പോൾ 2012 ഡൽഹി ആർച്ച് ബിഷപ്പായി അനിൽ കൂട്ടോ സ്ഥാനം മാറിപ്പോയി. ഈ സമയം ഫ്രാങ്കോയ്ക്ക് നറുക്കു വീണു. ഇത്രയും സ്വാഭാവിക നടപടി. വത്തിക്കാനിൽ പഠിക്കുന്ന സമയത്തും ഇടവക വികാരി കാര്യാലയത്തിൽ സേവനം ചെയ്യുമ്പോഴും വത്തിക്കാനിലെ എല്ലാ തലമുതിർന്ന സ്ഥാനക്കാരുമായി ബന്ധം സ്ഥാപിക്കുകയായിരുന്നു ഫ്രാങ്കോ സമയം ചെലവഴിച്ചത്. പല കർദിനാൾമാരുടെയും ആസ്ഥാനത്ത് നിത്യ സന്ദർശകനായിരുന്നു ഫ്രാങ്കോ. ആസ്ഥാനത്ത് വത്തിക്കാനിൽ ഉണ്ടായിരുന്ന കോൺഗ്രിഗേഷൻ ഫോർ ദി ഇവഞ്ചലൈസേഷൻ ഓഫ് പീപ്പിൾ ഇൻചാർജ് കർദിനാളും മുംബൈ മുൻ ആർച്ച് ബിഷപ്പുമായിരുന്ന ഇവാൻ ഡയസുമായി ബന്ധം സ്ഥാപിച്ചു. 2011 ഇദ്ദേഹം കാലം ചെയ്തു. പിന്നീട് ചുമതലയേറ്റ കർദിനാൾ ഫെർണാണ്ടോ ഫിലോണിയുമായി ബന്ധം സ്ഥാപിച്ചു. ഈ ബന്ധം ഇപ്പോഴും ഊഷ്മളമായി തുടരുന്നു. ഫിലോണിക്ക് ഫ്രാങ്കോയുടെ പിതൃതുല്യമായ സ്നേഹമാണുള്ളത്. ഇന്ത്യയിലെ എല്ലാ ലത്തീൻ മിഷൻ രൂപതകളുടെയും സാമ്പത്തിക അടക്കമുള്ള എല്ലാ കാര്യങ്ങളും നോക്കുന്നത് പ്രൊപ്പഗൺഫിതയായ കർദിനാൾ ഫിലോണിയാണ്. ഇദ്ദേഹത്തിനുള്ള പിടിയാണ് ഇത്രയധികം പരാതികൾ. ഫ്രാങ്കോക്കെതിരെ വത്തിക്കാനിലെത്തിയിട്ടും ഒരു നടപടിയോ അന്വേഷണം പോലുമോ ഇല്ലാതെ വന്നതിന്റെ കാരണമെന്നാണ് കരുതുന്നത്. എന്നാൽ സെപ്റ്റംബർ 8 ലോകമെമ്പാടുമുള്ള വിശ്വാസികൾ പരിശുദ്ധ മാതാവിന്റെ ജനന തിരുനാൾ ആഘോഷിക്കുന്ന ദിനം നീതി തേടി പരാതിക്കാരിയുടെ സഹപ്രവർത്തകരായ കന്യാസ്ത്രീകൾ എറണാകുളത്തെ നിരഹാര സത്യാഗ്രഹത്തിലേക്ക് കടന്നു വരുന്നു. ഇതോടെ ഫ്രാങ്കോയുടെ എല്ലാ പിടിയും അഴിഞ്ഞു. രക്ഷപ്പെടാനും കേസ് അട്ടിമറിക്കാനും നടത്തിയ എല്ലാ നീക്കങ്ങളും മാധ്യമങ്ങളും പൊളിച്ചു. സ്ഥിതി ഗുരുതരമാണെന്ന് വത്തിക്കാനിലും വിവരമെത്തി. ഇതോടെ ബിഷപ്പ് സ്ഥാനം തിരിച്ച് അന്വേഷണവുമായി സഹകരിക്കാൻ കേരളത്തിലേക്ക് തിരിക്കേണ്ടി വന്നു. ഈ വാർത്തയോട് നിങ്ങൾക്കും പ്രതികരിക്കാം ഒരു കമന്റിലൂടെ. അതുപോലെ പുതിയ വാർത്തകൾക്കും സിനിമാ വിശേഷങ്ങൾക്കും സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.